ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ്. ഇതെൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിന്ന് ഇപ്പോൾ സമയം ഒരു 9 മണിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോണതാണ്. അപ്പോൾ നൈറ്റാണ്, പക്ഷെ നല്ല വെട്ടമാണ് പുറത്ത്. അപ്പോൾ ഇത് തൊലേദോൻ്റെ ഇടവഴികളിലൂടെയുള്ളൊരു യാത്രയാണ്. അതാണ് പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളാണ് മിക്കതും. ഇത് ഭയങ്കര ഹിസ്റ്ററിക്കലായിട്ടുള്ളൊരു സ്ഥലമാണ് തൊലേദോ, സ്പെയിൻ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതേപോലത്തെ സ്ഥലങ്ങളെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടാകുന്ന തപ്പി നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ പോണത്. അപ്പോൾ ഇത് എൽ ത്രെബോൾ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്, സർവീസ് ഏരിയ. ഇവിടെ ബിയറ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും ഫുഡിൻ്റെ ഒപ്പം. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണത്. അപ്പോൾ ഓർഡറിൽ നോക്കിയപ്പോൾ ഒരു അടിപൊളി സാധനം നിങ്ങളെ കാണിക്കാൻ പറ്റിയൊരു മെനു കണ്ടു. അപ്പോൾ ഇത് നമുക്ക് ടച്ചിങ്സിനായിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ക്യൂ നിന്നതിന് ശേഷം മാത്രമേ നമ്മളകത്തേക്ക് കയറ്റിയുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റാണ് ഇപ്പോഴും, എന്നാലും ആദ്യത്തെ അത്രയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതിന് മുന്നേ ഈ ബിൽഡിങ്ങൊക്കെ കണ്ട, ഇത് ഹോട്ടലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അത് വരച്ചേക്കണതാണ്, ആ ജനലുകളൊക്കെ വരച്ചേക്കണതാണ്. സൈഡിലെ ബാൽക്കണികൾ മാത്രമേ ഉള്ളൂ ഒറിജിനലായിട്ട്. സെൻറ്ററിലുള്ള ജനലുകൾ, ഡോറുകളൊക്കെ നമ്മൾ വരച്ച് എടുത്തേക്കണതാണ്. അത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഒറിജിനാലിറ്റി തോന്നിക്കും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വലിയൊരു ഹോട്ടലാണ്, പക്ഷെ നമുക്കിപ്പോൾ ടെറസിലാണ് നമ്മളിരിക്കണത്, മുറ്റത്താണ് ഇരിക്കണത്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പം നല്ല അടിപൊളി ഫുഡാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വന്നത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു സാൻഡ്വിച്ചാണ്. സാൻഡ്വിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണത് നല്ല സൂപ്പർ മാനിറച്ചിയാണ്. അപ്പോൾ ഇവിടെ മാനിറച്ചി കിട്ടുന്ന സ്ഥലമാണെന്ന് പലർക്കും അറിയാത്തവരുണ്ടാവും. സ്പെയിനിൽ എവിടെ ചെന്നാലും നമുക്ക് മാനിറച്ചി കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെയാണ് മാനിറച്ചി തിന്നു കഴിഞ്ഞാൽ, വെടി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് തിന്നു കഴിഞ്ഞാൽ, അത് കൊന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് മാനിറച്ചി വേണമെങ്കിൽ സ്പെയിനിലോട്ട് വരൂ, അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് മാനിറച്ചി കഴിക്കാം. അപ്പോൾ ഒരു സാൻഡ്വിച്ച്, മാനിറച്ചിയുടെ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടു നോക്കട്ടാ. അപ്പോൾ ഇത് മാനിറച്ചിയുടെ ഒരു സാൻഡ്വിച്ചാണ് ഇത്. പിന്നെ ഇത് ഇത് മാനിറച്ചി അല്ലേ, അപ്പോൾ മാനിറച്ചിയാണിത്. പിന്നെ ഇത് കർക്കാമൂസ എന്ന് പറഞ്ഞൊരു ഫുഡാണ്. അപ്പോൾ ഇത് ഇറച്ചി തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടത്തേക്ക് ടിപ്പിക്കലായിട്ടുള്ളൊരു ഫുഡാണിത്. നല്ല ടേസ്റ്റാണ്. പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ. കണ്ട നല്ല സൂപ്പർ മാനിറച്ചി ഇട്ടു കേട്ടോ, മാനിറച്ചി. ആഹാ, അപ്പോൾ ഇത് മാനിറച്ചി സാൻഡ്വിച്ച് ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ട്. കണ്ട സൂപ്പർ. ഇവിടെ മാനിറച്ചിയൊക്കെ സുലഭമാണ് ട്ടാ. നോക്കാട്ടാ എന്നൊക്കെ കിട്ടുന്നുണ്ടാ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആണ്. ചെറിയൊരു കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയ എരിവൊന്നുമില്ല. സ്പാനിഷ് ഫുഡ് അല്ലേ, നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണട്ടെ, ഞങ്ങൾ മാനിറച്ചിയൊക്കെ കഴിക്കുന്നത് നിങ്ങളവിടെ ഇരുന്ന് കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. ലൈക്ക് മാത്രം പോരാട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നന്നായിട്ട് വന്നെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് പോവുള്ളൂ. അപ്പോൾ മാനിറച്ചി കഴിക്കണമെങ്കിൽ സ്പെയിനിലോട്ട് പോരുട്ടോ. അപ്പോൾ എവിടെ വന്നാലും, സ്പെയിനിൽ എവിടെ വന്നാലും മാൻ്റെ ഇറച്ചി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് എൻ്റെ വീഡിയോകളൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.